എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്രാമപ്രദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. കേരളത്തിനുള്ളിലല്ല, കേരളത്തിന് പുറത്താണ് കേട്ടോ. അപ്പോൾ ആ ഗ്രാമപ്രദേശത്ത് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഈ വരുന്ന പേഷ്യൻസിൻ്റെ കൂട്ടത്തിൽ ഒരു കുടുംബത്തിൽ നിന്നും, ഒരു വലിയ സാമാന്യം അവിടുത്തെ ഒരു സമ്പന്ന കുടുംബം എന്ന് തന്നെ പറയാം, ആ ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു അമ്മായി അമ്മ, അവരുടെ മരുമകൾ, അവരുടെ മൂത്ത മരുമകൾ, ഇവർ മൂന്നുപേരുമായിട്ട് സ്ഥിരമായിട്ട് വരുമായിരുന്നു. ഈ ചെറിയ മരുമകൾ പ്രഗ്നൻ്റ് ആണ്. ആ പ്രഗ്നൻസിയുടെ ആ ഒരു ഓരോ ചെക്കപ്പിനും കാര്യങ്ങൾക്കാണ് അവരെന്നെ സമീപിച്ചിരുന്നത്. ഈ അമ്മായി അമ്മ അവരുടെ സ്വന്തം മകളെ കൊണ്ട് തന്നെ ഈ ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്ത് വരുമായിരുന്നു. ആ മകൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ, കാരണം ആ കുട്ടിക്ക് പ്രഗ്നൻ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഞാനൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് പ്രഗ്നൻ്റ് ആയത്. അത് കാരണം അവർ പണ്ട് അവരുടെ മകളെയും കൊണ്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു. മകൾ പിന്നെ വേറെ എവിടെയാണ് പോയി പ്രസവിച്ചത് കേട്ടോ. അതായത് ഒരു സിസേറിനൊക്കെ വേണ്ടി വന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ട് അവിടെ പോയിട്ടാണ് പ്രസവിച്ചത്. ഈ മരുമകളെയും കൊണ്ട് അമ്മായി അമ്മ വരുമായിരുന്നു. അമ്മായിയമ്മയുടെ ഒപ്പം അവരുടെ മൂത്ത മരുമകൾ, അതായത് ഈ പ്രഗ്നൻ്റായ പെൺകുട്ടിയുടെ ഏട്ടത്തിയമ്മ, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അവരും വരുമായിരുന്നു. അപ്പോൾ ഇവർ മൂന്നുപേരുമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഈ പെൺകുട്ടിയുടെ അമ്മയും വരുമായിരുന്നു. അപ്പോൾ പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ ഏകദേശം ഒരു 7 മാസം വരെ ഇവർ എന്നെയാണ് കാണിച്ചിരുന്നത്. ഏകദേശം 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അത് പ്രഗ്നൻ്റ് ആയി ഹസ്ബൻഡ് ഗൾഫിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് ഈ അമ്മായിയമ്മയെ നേരത്തെ അറിയാമായിരുന്നത് കാരണം ഞാൻ ഇവർ വരുമ്പോൾ കുശലം ചോദിക്കുകയൊക്കെ ചെയ്തു, ആ എങ്ങനെയുണ്ട്, ഇത് ആരുടെ മകൻ, ഇത് ഭാര്യയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ചെറിയ മോൻ്റെ ഭാര്യയാണ്, അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആയി, എൻ്റെ മകൻ ഗൾഫിലേക്ക് തിരിച്ചുപോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പെൺകുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. പെൺകുട്ടിയുടെ വീടും അതിന് ഒരു 4-5 കിലോമീറ്റർ ദൂരം തന്നെയാണ്. ഇവരുടെ വീടിന് മാരിയല്ല, കുറച്ച് വേറെ വഴിക്കാണ്. ആൻഡ് അവരുടെ വീട്ടിൽ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് അത്ര പോരാ എന്ന് തോന്നുന്നു. ഈ പെൺകുട്ടി എന്തായാലും ഹസ്ബൻഡ് വീട്ടിൽ തന്നെയാണ് നിൽപ്പ്. അപ്പോൾ ഈ അമ്മായിമ്മ പറയുമായിരുന്നു, ഞങ്ങൾ ഇവിടെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോലും ഞങ്ങൾ വിടുന്നില്ല, കാരണം നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, AC മുതലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വർഷങ്ങൾ മുമ്പാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അപ്പം ഞങ്ങൾ ഇവളെ മകൾ പോലെ തന്നെയാണ് നോക്കുന്നത്, അത്ര സ്നേഹത്തോടെയാണ് നോക്കുന്നതെന്നൊക്കെ അമ്മായിമ്മ പറയുമായിരുന്നു. എനിക്കും തോന്നിയിരുന്നു ഈ അമ്മായിമ്മയും ഈ ഏട്ടത്തിയമ്മയും എല്ലാം ഈ പെൺകുട്ടിയെക്കുറിച്ചും ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും എല്ലാം അത്ര ഒരു ആകാംക്ഷയോടെ, അത്രത്തോളം ആ ഒരു ഇതോടെ അന്വേഷിക്കുന്ന സമയത്ത് എനിക്കും തോന്നിയിരുന്നു അവർ നല്ല രീതിയിൽ ഈ മരുമകളെ നോക്കുന്നുണ്ടെന്ന്. ഞാൻ ആ കേസ് ഷീറ്റിൽ സൈഡിൽ എഴുതി വയ്ക്കുകയും കൂടി ചെയ്തു കേട്ടോ. ഈ അമ്മായിമ്മയും മരുമകളും തമ്മിൽ വളരെയധികം സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നൊക്കെ ജസ്റ്റ് എനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി ഞാനിങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ എഴുതി വയ്ക്കുകയും ചെയ്തു. ഏകദേശം ഒരു 7 മാസമൊക്കെ ആയപ്പോൾ ഈ പെൺകുട്ടിക്ക് കുറച്ച് BP ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ വന്നു. 6 മാസം മുതൽ തന്നെ കുറച്ച് BP കൂടി, ഞാനതിന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. 7 മാസമായപ്പോൾ BP കുറച്ച് കൂടിയ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഇനിയിപ്പം അവസാനം എങ്ങാനും BP എങ്ങാനും കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ 7 മാസം ആയില്ലേ, നിങ്ങൾ ഇപ്പം തന്നെ ജില്ലാ ആശുപത്രിയിൽ പോകും, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് പോകും. കാരണം നമ്മൾ ആ ജോലി ചെയ്തിരുന്ന ആ സാഹചര്യത്തിൽ അവിടെ നമുക്ക് ബ്ലഡ് ബാങ്കോ വേറെ ഇതോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു സിസേറിയം വേണ്ടി വന്നാലൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അത് കാരണം എന്തെങ്കിലും ഒരു ഹൈ റിസ്ക് പേഷ്യൻറ്റ് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വിടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു, അവർ ശരിയെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. അതോടെ ഞാൻ ആ കുട്ടിയെക്കുറിച്ച് അങ്ങ് മറന്നു കേട്ടോ. പിന്നീട് ഒരു 7-8 മാസത്തോളം കഴിഞ്ഞു കേട്ടോ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മാസത്തോളമൊക്കെ ആയി തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. എന്നാൽ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീയും അവരുടെ ഒരു മകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20-21 വയസ്സ് പ്രായമുണ്ടാവും, മകളും പിന്നെ കൂട്ടത്തിൽ ഏകദേശം ഒരു 17-18 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി, ഇവർ മൂന്നുപേരും കൂടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം, ഈ പെൺകുട്ടി എന്തെങ്കിലും കോലം കെട്ടിരിക്കുന്നത്, അത് കണ്ടിട്ട് ഒരു ഈ അടുത്തെങ്ങാനും കുളിച്ച് ആ ഒരു തോന്നൽ പോലും ഇല്ല, ഒരു വൃത്തിഹീനമായി ആകെ അങ്ങ് ഹഗാഡായി, ആകെ അവശയായി, ആകെ അങ്ങ് കണ്ണൊക്കെ വീർത്ത്, ആകെ അങ്ങ് കരഞ്ഞ് തളർന്ന മട്ടിൽ, ആകെ ഒരു അൺകപ്റ്റായിട്ട് തലമുടിയല്ല, ആകെ ഉലഞ്ഞ് ആകെ ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത്, എന്താ ഈ കുട്ടിക്ക് പറ്റിയത്, എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. കുറേ വർഷങ്ങൾ മുമ്പാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, അത് ഈ പെൺകുട്ടിക്ക് ഉറക്കമില്ല, ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കരച്ചൽ വരിക, അവൾ സ്വന്തം ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്, സ്വയം തന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ പറ്റിയത്, എന്താ ഇവൾക്ക് ഇങ്ങനെ പറ്റാൻ കാര്യം ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വിഷമമൊന്നും ഇല്ല കേട്ടോ, അതൊന്നും അതിലൊന്നും ഞാൻ ആ ഒരു പ്രാഗല്ഭ്യം നേടിയിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ അമ്മ പറഞ്ഞു, അത് ഡോക്ടർക്ക് ഇവളെ അറിയുന്നതല്ലേ, ഇവിടെ തന്നെയാണല്ലോ വന്നുകൊണ്ടിരുന്നത് പ്രഗ്നൻസി ടൈമിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഇവൾ വന്നിരുന്നോ, എനിക്ക് ഓർമ്മയെ കിട്ടുന്നില്ലല്ലോ, ഒരിക്കലും 2 പ്രാവശ്യമായിട്ടേ വന്നിട്ടുള്ളൂ എന്ന് ചോദിച്ചു. ഇല്ല,
പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ 7-ാം മാസം വരെ അവർ ഇവിടെ തന്നെയാണ് കാണിച്ചിരുന്നത്. ഇവളുടെ അമ്മായിമ്മയും ഇങ്ങനെ ഇടത്തെ അമ്മയാണ് കൊണ്ടുവന്നിരുന്നത്. ഡോക്ടർക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മ വരുന്നില്ല, പിന്നെ 7-ാം മാസം ഇപ്പോൾ എന്താ പോയത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഡോക്ടർ തന്നെയാണ് പറഞ്ഞു വിട്ടത് ബി പി കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓഹോ അങ്ങനെയാണ്, ഞാൻ ചെക്ക് ചെയ്യട്ടെ. അല്ലെങ്കിൽ എനിക്ക് ഇത്രയായിട്ട് ഓർമ്മ കിട്ടത്തില്ല, 8 പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഓർക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ മറക്കുന്നൊന്നുമല്ല പേഷ്യൻസിന്, അന്നേ എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, ഇപ്പോഴും ഓർമ്മശക്തിയുണ്ട്. ഞാനിങ്ങനെ മറക്കുന്നല്ലോ, 2-3 പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഓർക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു, റെഫറൻസിന് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എവിടെയെങ്കിലും വിട്ടുകയാണ് റെഫറലായിട്ട് വിടുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഈവൻ സ്കാനിങ്ങിൽ വിടുകയാണെങ്കിൽ പോലും ഞാനതിൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുമായിരുന്നു, ഒരു രജിസ്റ്ററിൽ എഴുതി വയ്ക്കുമായിരുന്നു പേഷ്യൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ. കാരണം ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർ തിരിച്ച് വന്നില്ലെങ്കിലും നമുക്കൊന്ന് വിളിച്ച് ചോദിക്കണം എന്തായെന്നുള്ളത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻ്റ് അവിടെ പോയി അവിടുത്തെ ആ ട്രീറ്റ്മെൻറ്റ് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ തന്നെ പോകും. അവർ തിരിച്ച് നമ്മളെ വിളിച്ച് അറിയിക്കാനൊന്നും അങ്ങനെ മെനക്കെടില്ലല്ലോ. അല്ലെ ആ സമയത്ത് മൊബൈലൊന്നും ഇല്ലതാനും, ലാൻഡ് ഫോണിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം എപ്പോഴാണ് ഈ കുട്ടി പ്രസവിച്ചത് എന്ന് കണക്കൂട്ടി അതിൽ നിന്നും ഒരു 3 മാസം മുൻപുള്ള സമയം നോക്കി ഞാൻ ആ അവരുടെ ഒ പി ചാർട്ടൊക്കെ കാർഡൊക്കെ ഞാൻ അത് നോക്കി കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ പഴയ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഈ കാർഡെടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ശരിക്കും. കാരണം ഈ പെൺകുട്ടിയാണ് അത്രയും മനോഹരമായ കണ്ണുകളുള്ള, നല്ല നുണക്കുഴിയെല്ലാം ഉള്ള, ആ ഒരു ചിരിക്കുമ്പോൾ നന്നായി നുണക്കുഴി വരുന്ന അതിമനോഹരമായ ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി കേട്ടോ. അതിൻ്റെ കണ്ണ് തന്നെ വളരെ വിഷയമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് ഓർമ്മ. അപ്പോൾ ഈ കേഷീറ്റ് കണ്ട് സൈഡിൽ ഞാനിങ്ങനെ അമ്മായിമ്മ വളരെ സ്നേഹത്തോടെ ഈ മരുമകളോട് പെരുമാറുന്നു എന്നുള്ളത് അത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ ഒരു അസോസിയേഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ബാക്കിയെല്ലാം ഓർമ്മ വന്നു, ഇത്ര സ്നേഹമായിട്ടാണ് ഇവർ പെരുമാറിയിരുന്നത്, ഈ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ഓക്കെ, എനിക്കിപ്പോൾ നന്നായി ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ മോൾ പ്രസവിച്ചോ, എന്ത് കുട്ടിയാണ്, എന്താ മോൾക്ക് ഇങ്ങനെ പറ്റിയോ, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അല്ലെ ഹസ്ബൻഡ് എന്തെങ്കിലും സംഭവിച്ചോ, എന്താ മോളെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകൊച്ച് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മയും വളരെയധികം ആ ഒരു വിങ്ങിപ്പെട്ടലോടെ പറഞ്ഞു ഒന്നും പറയേണ്ട ഡോക്ടറെ, മകൾ പ്രസവിക്കുകയൊക്കെ ചെയ്തു, അത് നോർമൽ ഡെലിവറി ആയിരുന്നോ സിസേറിയനായിരുന്നോ എന്ന് എനിക്ക് വലിയ നിശ്ചയം പറയാം, എനിക്കൊന്നും സിസേറിയനായിരുന്നു തോന്നുന്നു, സിസേറിയനായിരുന്നു. ഓ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, ഒരു ആൺകുട്ടി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷത്തോടെയായിരുന്നു എല്ലാവരും കഴിഞ്ഞിരുന്നത്. ആൻഡ് സിസേറിയൻ എല്ലാം അവർ അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയത്, സിസേറിയൻ കഴിഞ്ഞിട്ടും അവർ തിരിച്ച് അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അവരുടെ വീടിൻ്റെ അത്ര സൗകര്യമൊന്നുമില്ല, അവരുടെ വീട്ടിലാണെങ്കിൽ AC ഒരുപാട് റൂംസും ഒരുപാട് ജോലിക്കെല്ലാം ഒരുപാട് ആളുകളും സഹായിക്കാനുള്ള ആളുകളും ഇങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്, കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാലും ഒക്കത്തിന് അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ തന്നെയാണ് അവരുടെ ദാറ്റ് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് പ്രസവം കഴിഞ്ഞ് നിന്നത്. ഞാനും പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അവിടെ പോയി നിന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി, ഡെങ്കിപ്പനിയൊക്കെ വന്ന് വയസ്സായി കിടക്കുന്ന അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഞാനിവിടെ തിരിച്ചു വന്നിട്ട് ഏകദേശം ഈ കുട്ടിക്ക് 1 മാസമൊക്കെ പ്രായമാകുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എൻ്റെ അമ്മ അങ്ങ് ഈ ഡെങ്കി ഫീവറൊക്കെ ഒന്ന് മൂത്ത്, പിന്നെ ആ ഒരു ഈ പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കാരണം, അല്ലെങ്കിൽ പനിയും എല്ലാം മൂത്ത് അവരങ്ങ് മരിച്ചുപോയി. എൻ്റെ അമ്മ മരണപ്പെട്ട സമയത്ത് ഇപ്പോൾ ശവമടക്കുന്നതിന് മുമ്പ് കാണണ്ടേ, ഇങ്ങനെ പേരക്കുട്ടി ശരീരം കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ചെറിയ കുട്ടീനെ കൊടുത്തു അയച്ചില്ല, അവർ പറഞ്ഞു നീ മാത്രം പോയിട്ട് വന്നാൽ മതി, ഡെങ്കിപ്പനിയും അതൊക്കെ വന്ന് ഇങ്ങനെ അമ്മ മരണപ്പെട്ടല്ലേ, അപ്പോൾ ആ സ്ഥലത്ത് ആ ഒരു ഇൻഫെക്ഷനും ഒക്കെ ഈ ചെറിയ കുഞ്ഞിനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഇനി ഒരു കാര്യം ചെയ്യും നീ പോയിട്ട് വാ, 2-1 മാസമല്ലേ പ്രായം, ഇനി നമുക്ക് കുഞ്ഞിന് നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാം. അപ്പോൾ ഈ പെൺകുട്ടിക്ക് തീരെ മനസ്സില്ല 1 മാസം പ്രായമുള്ള തൻ്റെ മകനെ വിട്ടിട്ട് വരാൻ, എന്നാലും ഇവരെല്ലാം കൂടി നിർബന്ധിച്ചപ്പോൾ ഈ പെൺകുട്ടി ശരിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വന്നിട്ട് അത് 2-3 ദിവസമൊക്കെ ഇരുന്നു. 3-ാം ദിവസം ആയപ്പോഴത്തേക്കും ഇത് തിരിച്ചു പോകാനുള്ള ആ ഒരു സഞ്ചയനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള ആ ഒരു പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ഹസ്ബൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മയും അവരുടെ അച്ഛനും അതേപോലെ അവരുടെ ഈ ചേട്ടത്തി അമ്മയുണ്ടല്ലോ ഇവരുടെ കൂടെ എപ്പോഴും പ്രസവത്തിന് മുമ്പ് വരെ ആ പ്രഗ്നൻസി ടൈമിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ആ ഒരു ചേട്ടത്തി അമ്മയും ആ ചേട്ടത്തി അമ്മയുടെ ഹസ്ബൻഡ് അതായത് ഈ അമ്മയുടെ മൂത്ത മകനും ഇവർ 4 പേരും കൂടി അവരുടെ കാറിൽ ഇവരുടെ വീട്ടിൽ വന്നു. ഇവരുടെ വീട്ടിൽ വന്നപ്പം ഈ പെൺകുട്ടി വളരെ സന്തോഷത്തോടെ വിചാരിച്ചു ഓക്കെ തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും വരുന്നല്ലോ, അപ്പോൾ ദുഃഖം ചോദിക്കാനും പ്ലസ് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടിയായിട്ടും വരിക്കുക എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഈ കുട്ടി ഇരുന്നു. അപ്പോൾ ഈ കുട്ടി ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് അവർ വരുമ്പോൾ തൻ്റെ കുഞ്ഞിനെന്തായാലും കൊണ്ടുവരും അല്ലേ അല്ലേ, കാരണം കുഞ്ഞിനെ കാണാണ്ട് കുഞ്ഞ് കുറച്ച് നേരം കൂടി ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ വന്നു കയറി ഉടനെ ചോദിച്ചു എവിടെ മകനെ കൊണ്ടുവന്നില്ലേ മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല ഭാവിയെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇൻഫെക്ഷനൊക്കെ വരുന്ന ഈ അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരില്ല, അതുകൊണ്ടാണല്ലോ നിൻ്റെ കൂടെ പറഞ്ഞു വിടാത്തത്, അതുകൊണ്ട് കൊണ്ടുവരുന്നില്ല, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. എന്നാൽ ശരി നമുക്ക് വേഗം പോയി, എനിക്ക് അവനെ കാണാൻ തിരക്കായി, 2-3 ദിവസം പാവം വേറെ പാല് ഫോർമുല മിൽക്ക് കൊടുത്ത് ഇനിയിപ്പോൾ എനിക്ക് പാല് കൊടുക്കാൻ തിരക്കായി എന്ന് പറഞ്ഞപ്പോൾ ഈ ചേട്ടനും ചേട്ടത്തിയമ്മയും അതായത് ഇവളുടെ ഭർത്താവിൻ്റെ ചേട്ടനും ചേട്ടത്തിയമ്മയും
അമ്മയും കൂടി ഇവരുടെ അച്ഛനോടും അമ്മയോടും, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു, അത്ര അതെ കുറച്ച് ദിവസം നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിലിരിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി. അപ്പോൾ ഇവർ ചോദിച്ചു അതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ? അല്ല അങ്ങനെയല്ല, ഏതോ ഒരു ഡേറ്റിൽ എന്തോ മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫുൾ ആ ഒരു എത്ര 13 ദിവസമോ 14 ദിവസമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാണ്ട് ഇവൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ ഇങ്ങനെ രാശിയൊക്കെ വെച്ച് നോക്കുന്നവർ പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന്. അപ്പോൾ ഇവൾക്ക് ആക്കെ അങ്ങ് വിഷമമായിപ്പോൾ, അയ്യോ എൻ്റെ കുഞ്ഞിനെ കാണാതെ ഇരിക്കാൻ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മായിമ്മയും ഈ ഏട്ടത്തിയമ്മയും എല്ലാം കൂടി സമാധാനിപ്പിച്ചില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, സാരമില്ല, ഇപ്പോൾ 3 ദിവസം കൊച്ചു കരയാണ്ട് പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇരുന്നല്ലോ, അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഒരു കണക്കിന് പറഞ്ഞ് സമ്മതിപ്പിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇവർ തിരിച്ചുപോയി. ഇവർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ പെൺകൊച്ചിനാണെങ്കിൽ അപ്പം മുതൽ തന്നെ ഭയങ്കര വിഷമം, പാലൊക്കെ അങ്ങ് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, അത് പിഴിഞ്ഞൊക്കെ കളയുമായിരുന്നു തോന്നുന്നു, പിഴിഞ്ഞ് കളയുമ്പോൾ കൂടുതൽ കൂടുതൽ പാൽ വരുമെന്നുള്ളത് അതിന് അറിയ പോലും ഇല്ല, പാവം അതൊക്കെ പിഴിഞ്ഞ് കളയൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെ വീട്ടിൽ പാവം ആദ്യത്തെ പേരക്കുട്ടി, അപ്പം ഈ അമ്മയ്ക്കും പാവം കാര്യമായിട്ടൊന്നും അറിയില്ല മകൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയൊക്കെ കഴിഞ്ഞു, ഏകദേശം ഒരു 12-13 ദിവസമൊക്കെ ആയപ്പം ഈ കുട്ടിയുടെ വീട്ടിൽ ഫോണൊന്നും ഇല്ല. ഈ കുട്ടി കുറച്ച് സാമ്പത്തികമായിട്ട് വളരെ ഒരു ലോ ആയിട്ടുള്ള ഒരു നിലയിലുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ വളരെ പണക്കാരും. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, അടുത്തുള്ള ഒരു SD ബൂത്തിൽ, അപ്പോഴേക്ക് SD ബൂത്ത് ആയിരുന്നല്ലോ അല്ലേ, കുറേ വർഷം മുമ്പല്ലേ, അപ്പോൾ SD ബൂത്തിലായിരുന്നു. SD ബൂത്തിൽ ചെന്ന് വിളിച്ചിട്ട് ഇത് അവിടെ പറഞ്ഞു ഇങ്ങനെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരണം, എനിക്ക് കുഞ്ഞിനെ കാണാണ്ട് ഇനി ഇരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു രണ്ട് വീടുകളും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി അതിന് തന്നെ പോകാൻ പറ്റുന്നൊരു ഇതുമല്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഫുൾ കുടിച്ച് പൂസായി നടക്കുന്ന ഒരാളാണ്. ഈ അമ്മയാണ് പണി ചെയ്ത് ഇവരുടെ വീട്ടും കുടുംബമൊക്കെ നോക്കുന്നത്. പിന്നെ ഒരു അനിയനുണ്ട്. അനിയൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു 17-18 വയസ്സ്, അപ്പോൾ എന്താ ഒരു 11th ലോട്ട് 12th ലോട്ട് ഇട്ട് പഠിക്കുന്നുണ്ടായിരിക്കും, എനിക്കത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അത് കൂടുതൽ അന്വേഷിക്കേണ്ട ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നാത്ത കാരണം ഞാൻ അത് അന്വേഷിച്ചതുമില്ല, റൈറ്റ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ, ഈ 13 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ എൻ്റെ വേഗം വിളിച്ചുകൊണ്ട് പോകും, എൻ്റെ വേഗം വിളിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞപ്പം അവിടെ അമ്മായിയമ്മയും അമ്മായച്ഛനും അതേപോലെ ഈ ചേട്ടനും ചേട്ടത്തിയമ്മയൊക്കെ പറഞ്ഞു ഇന്ന് വരാം നാളെ വരാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വന്നതേ ഇല്ല. അവസാനമായപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ഞാൻ എന്തായാലും പോവുകയാണ്, എനിക്കല്ലാണ്ട് പറ്റില്ല, അവർ എന്താ വരാത്തതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ നോക്കിയോ അതിൻ്റെ അമ്മ കടമൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ അവരുടെ ഉള്ള കാശൊക്കെ എടുത്തിട്ടാണോ എങ്ങനെയാന്ന് എനിക്കറിയില്ല, അതെടുത്തിട്ട് കാറ് പിടിച്ചിട്ട് അമ്മയും മോളും ആ ഒരു ബ്രദറും കൂടെ ഇവളെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വളരെയധികം ഷോക്കായി പോയത്. കാരണം അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ ഈ പെൺകുട്ടിയെ ഈ അമ്മായിയമ്മയും ചേട്ടത്തിയമ്മയും തടഞ്ഞു നിർത്തി, നീ അകത്തേക്ക് വരാൻ പാടില്ല, നിന്നോട് ആരാണ് ഞങ്ങളോട് പറയാണ്ട് വരാൻ പറഞ്ഞത്, നീ വേഗം തിരിച്ചു പോയിക്കോ, ഇവിടെ വരാൻ പറ്റില്ല, ഇനിയിപ്പം ഈ വീടുമായിട്ട് നിനക്കൊരു കണക്ഷനുമില്ല, നിന്നെ എൻ്റെ മകൻ തലാക്ക് ചെയ്ത് കഴിഞ്ഞു, തലാക്ക് തന്നു കഴിഞ്ഞു. അവരുടെ ഇത് ഏത് മതത്തിൽപ്പെട്ടാണെന്ന് ഞാൻ വെളിപ്പെടുത്തരുതെന്ന് വിചാരിച്ചിരുന്നാണ്, അറിയാണ്ട് എൻ്റെ വായിൽ നിന്ന് വന്നുപോയി, ക്ഷമിക്കണം കേട്ടോ. ഞാനത് അതൊന്നും പറയാണ്ട് ജസ്റ്റ് ജനറലായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ, എന്നെ ഇത് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ മകൻ ഇങ്ങനെ നിൻ്റെ നീയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞു, അത് കാരണം നിനക്കിവിടെ ഇനി ഒരു കാര്യമില്ല. അപ്പോൾ ഈ പെൺകൊച്ച് ആകെ അന്തിച്ചു പോയി, അതിൻ്റെ അമ്മയും ആകെ അന്തിച്ചു പോയി, ദൈവമേ എന്താ ഇത് ഇങ്ങനെയാണ് പറയുന്നത്, അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും കാലം സ്നേഹവുമായിട്ട് പെരുമാറിയിട്ട് ഇപ്പോൾ അവസാനം ഇങ്ങനെയാണോ ഇത് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയാണോ പറയണമെന്ന് പറഞ്ഞ് അവരാകെ അങ്ങ് വിഷമിച്ചു പോയി കേട്ടോ. അങ്ങ് അന്നിട്ട് ഈ പെൺകൊച്ച് ബോധം കിട്ടുപോയെന്നാണ് ഈ അമ്മ പറയണത്. അപ്പോൾ എന്താ ഇങ്ങനെ പറയണത്, എന്താ ഇങ്ങനെ പറയണത്, അപ്പോൾ എൻ്റെ കൊച്ചോ എന്ന് പറഞ്ഞു. ഇപ്പോൾ കൊച്ചൊന്നും ഇവിടെ തരാനൊന്നും പറ്റില്ല, കൊച്ചൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ കൊച്ചാണ്, കുടുംബത്തിൻ്റെ സ്വത്താണ്, നമുക്ക് തരാനൊന്നും പറ്റില്ല, വേഗം തിരിച്ചു പോയിക്കോ, വേഗം തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് ഇവരെ ആട്ടി ഒട്ടിച്ച് വിട്ടു തോന്നണം. അങ്ങനെ ഇവർക്ക് എന്താ ഏതാന്ന് മനസ്സിലാകാണ്ട് കാര്യം എന്താണെന്ന് പോലും ഇവർക്ക് മനസ്സിലായില്ല. എന്നിട്ട് എന്തായാലും ഇവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു, കാരണം വീടിൻ്റെ ആ വീടിൻ്റെ പുറത്ത് എത്ര നേരം ഇരിക്കും, ഈ കൊച്ചു കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി നോക്കിയെന്നാണ് ഈ അമ്മ പറയണത്. എന്തായാലും അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്താ ഏതാന്ന്. അപ്പോൾ ഈ പെൺകൊച്ചാണെങ്കിൽ ഇവിടെ ആകെ ഹിസ്റ്ററിക്കലായിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം വെച്ച് എന്തൊക്കെയോ കൈ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞ് ആകെ തലയെല്ലാം ചുമരിലടിച്ച് ആകെ പ്രശ്നമായിട്ടിരിക്കുക. അപ്പോഴെന്താ കാര്യം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ഇവളുടെ അമ്മയും അച്ഛനും കൂടി അവിടെ പോയി. അമ്മയും അച്ഛനും കൂടി അവിടെ ചെന്നപ്പോഴാണ് അവരുടെ വീട്ടുകാർ അമ്മയും അച്ഛനും മാത്രമാണെന്ന് കണ്ടപ്പം അവർ ആ വെറാണ്ടയിൽ ഉമ്മറത്തിരുത്തിയിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് കൊച്ചിന് ആണ് വേണ്ടിയിരുന്നത്. അപ്പം ഈ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ, ആ മൂത്ത ജ്യേഷ്ഠനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങളുണ്ടാവില്ല, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് മാത്രമല്ല അണ്ടങ്ങളും ഇല്ല വീരങ്ങളും ഇല്ല, മാത്രമല്ല ഈ സ്ത്രീയുടെ ആ ഏട്ടത്തിയമ്മയുടെ ഗർഭപാത്രത്തിനും എന്തൊക്കെയോ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് കുടുംബത്തിനൊരു ഒരു ഇത് വേണം. അപ്പോൾ ആ മൂത്ത ഏട്ടത്തിയമ്മയാണെങ്കിൽ വളരെ നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണ്, അവർ വളരെ സൗകര്യത്തോടെ ജനിച്ചു വളർന്നൊരിതാണ്. അപ്പോൾ അവർക്ക്
ഡോക്ടർ പറഞ്ഞത് സറോഗസി, അതായത് വാടക ഗർഭം ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ഇതേ പറ്റുള്ളൂ. സറോഗസി മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്കൊരു ഡോണർ എഗും ഡോണർ സ്പേം ഒക്കെ ഉപയോഗിച്ച് സറോഗസി ചെയ്താലേ പറ്റുകയുള്ളൂ എന്ന് ഒരു വിധി എഴുതിയപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട്. അന്നത്തെ കാലത്തൊന്നും ഈ സറോഗസി ഒന്നും ഇത്ര കോമൺ ഒന്നും അല്ലല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം തന്നെ ഒരു കോമൺ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാര്യം ഇവർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇവർ വിചാരിച്ചത് ശരി, അപ്പോൾ ചെറിയ മകനെ, വീട്ടിലുള്ള ചെറിയ മകനെ വിവാഹം കഴിപ്പിക്കാം. വിവാഹം കഴിപ്പിച്ച് അയാൾ എന്തായാലും ഗൾഫിലാണ്. വിവാഹം കഴിപ്പിച്ച് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിക്കാം. കല്യാണം കഴിപ്പിച്ചിട്ട് കൊച്ചായി കഴിഞ്ഞാൽ, കൊച്ചിനെ നമ്മുടെ കുടുംബത്തിൻ്റെ കൊച്ചായില്ലേ, ഇനിയിപ്പം അനിയൻ്റെ കൊച്ചായാലും കുടുംബത്തിൻ്റെ കൊച്ചല്ലേ. അപ്പോൾ എന്നിട്ട് ആ പെൺകുട്ടി അങ്ങ് ഇതാക്കി കളയാം. കാരണം കുട്ടി എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ആ ഏട്ടൻ്റെ ഏട്ടത്തേക്കും വേണം. അവരുടെ ആ ഒരു ലീഗലായിട്ട് അവരെ അഡോപ്റ്റ് ചെയ്ത് അവരുടെ കുട്ടിയായിട്ട് വളർന്നാണ് അവർക്ക് ആഗ്രഹം. അപ്പോൾ അനിയൻ്റെ ഭാര്യയെ പ്രസവിച്ച് ആ ഭാര്യയും വീട്ടിലിരുന്ന് ആ കുഞ്ഞിനെ നോക്കാനായി ഇവരെ അല്ല ആ കുഞ്ഞ് അമ്മ അച്ഛനെന്ന് വിളിക്കുന്ന ആ ഒരു കാര്യം അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അതിലാണ് അവർ ഈ കുട്ടിയോടും പറയാണ്ട് ആരോടും പറയാണ്ട് തന്ത്രപരമായി ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കുഞ്ഞൊക്കെ ജനിക്കുന്നവരെ ഈ കുട്ടിയോട് വളരെ സ്നേഹമായിട്ടൊക്കെ പെരുമാറി കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടീനെ എങ്ങനെയോ വീട്ടിൽ നിന്ന് പുറത്താക്കി. വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കഥയായിരുന്നു അത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ കേസൊന്നും കൊടുക്കാൻ പോയില്ലേ, നിങ്ങളങ്ങനെ വിട്ടാൽ പറ്റും? കേസോടെ ഞാൻ സമ്മതിക്കണ്ടേ, ഇവളുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല. കാരണം അവർ കുറേ ലക്ഷങ്ങളൊറ്റോ അച്ഛന് കൊടുത്തത്രേ ഇതങ്ങ് ഇതാക്കി തീർക്കാൻ. സാറിലെ ആ പൈസ വെച്ചിട്ട് നിങ്ങൾ മകളെ വേറെ എവിടെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ഈ അച്ഛൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു കേസും ഇതിനൊന്നും പോകാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഭീഷണി കാരണം ഈ അമ്മയും മിണ്ടാതിരിക്കുന്നു, ബ്രദറും മിണ്ടാതിരിക്കുന്നു. ഈ പെങ്കൊച്ചാണെങ്കിൽ ആകെ ഒരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലായി. കണ്ടപ്പോൾ എനിക്കങ്ങ് സഹിച്ചില്ല, എനിക്കങ്ങ് ആകെ ഞാൻ ഷോക്ക്ഡായിട്ട് ഇരുന്ന് പോയിട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്ത് ഇവർ ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ എനിക്കങ്ങ് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം ആ ഒരു അമ്മായിമ്മേനെ ഞാൻ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. അവരുടെ മകൾ വന്നപ്പോഴും പിന്നെ മരുമകൾ വന്നപ്പോഴൊക്കെ ഇങ്ങനെയൊരു ഒരു ഒരു ചതി ഇങ്ങനെ അവരുടെ ആ ഒരു ചിരിക്കുന്ന മുഖത്തിന് പിന്നിലുണ്ടെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. എനിക്കങ്ങ് വളരെയധികം ഷോക്കായിപ്പോയി. അപ്പോൾ എനിക്ക് ഈ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്തൊന്നും എനിക്ക് ഒരു ഈ കൗൺസിലിങ്ങും ആ ഒരു സൈക്കോതെറാപ്പി അതൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു കേട്ടോ, എനിക്ക് അതിലൊന്നും ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇതൊന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, അതേപോലെ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങും സൈക്കോതെറാപ്പി ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം എഴുതി ജില്ലാശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു. അല്ലെങ്കിൽ ആ ജില്ലയുടെ ആ സെൻറ്ററിൽ ആ ഒരു നമ്മുടെ അതിൻ്റെ ആ ജില്ലയുടെ ആ ഒരു തലസ്ഥാനമുണ്ട്, ആ ഒരു മെയിനായിട്ടുള്ള സിറ്റിയൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ അവിടെ കൊണ്ട് അവിടെ പോയിട്ട് അവിടെ ഏതെങ്കിലും നല്ല ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം അവർ പിന്നെ ഫോളോ അപ്പിന് വന്നിട്ടില്ല കേട്ടോ. അവർക്ക് എന്തായി ഏതായാലും എനിക്ക് അറിയില്ല. അവരുടെ വീട്ടിൽ ഫോണില്ലാത്ത കാരണം എനിക്ക് അവരെ വിളിച്ചു ചോദിക്കാനും പറ്റുമായിരുന്നില്ല. അവരുടെ വീടിൻ്റെ അടുത്തുള്ള എസ് ടി ഡി ബൂത്തിൻ്റെ നമ്പറൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മുടെയിലുള്ള നമ്പർ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ആ വീട്ടു നമ്പറാണ് നമ്മുടെയിലുള്ളത്. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചിട്ട് എന്ത് കാര്യം, അവരും എല്ലാം പറയുമോ അല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അവരെ വിളിക്കാൻ പോലും താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് വളരെയധികം ദേഷ്യവും സങ്കടവും വിഷമാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ നടന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ വാടക ഗർഭം അതായത് സർഗസി എന്ന് പറയുന്നത് അത്ര വിരളമല്ല. അതിന് ഒരുപാട് ലോസ് നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലോസ് എന്ന് പറയുമ്പോൾ നിയമങ്ങൾ, അതിന് ഒരുപാട് റൂൾസും അതൊരു റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. കാരണം കുറച്ച് വർഷം മുമ്പ് വരെ ഈ സർഗസി എന്ന് പറയുന്നത് ഒരു ഒരു വൻ ബിസിനസ് എന്ന രീതിയിൽ നടത്തിക്കൊണ്ട് വന്നിരുന്നു. പ്രധാനമായിട്ടും ഇന്ത്യയിലാണ് അതിൻ്റെ ഒരു ഒരു പ്രധാനമായിട്ടുള്ളൊരു ഹബ്ബ് ഉണ്ടായിരുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ പോലും ഇവിടെ വന്നിട്ട് ഇവിടത്തുള്ള ആ ഒരു സ്ത്രീകളെ വാടക ഗർഭത്തിനായി തിരഞ്ഞെടുത്ത് അങ്ങനെ ഉള്ള ഒരു പതിവായിരുന്നു. പല സ്ഥാപനങ്ങളും അതൊരു ബിസിനസ്സായിട്ട് നടത്തിക്കൊണ്ട് വന്നിരുന്നു. അപ്പോഴാണ് ഇന്ത്യൻ ഗവൺമെൻറ് അതിന് വളരെ സ്ട്രിക്റ്റായിട്ടൊരു തടയിട്ട് ഒരു സ്ട്രിക്റ്റായിട്ടുള്ള സർഗസി ലോസൊക്കെ നമ്മുടെ ഇവിടെ വളരെ കണിശമായിട്ട് തന്നെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എപ്പോഴെങ്കിലും വേറൊരു സമയത്ത് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ സമ്മതത്തോടെ ഒരു ഒരു സ്ത്രീയുടെ സമ്മതത്തോടെ അവളുടെ ഗർഭപാത്രം ഒരു ഈ സർഗസി ആ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും സ്ത്രീയുടെ സമ്മതമില്ലാണ്ട് ഇങ്ങനെ ഒരു ചതിയിലൂടെ ഒരു കുഞ്ഞിന് ഉണ്ടായിട്ട് അവർ എടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം മോശമായിട്ട് പെരുമാറിയത് എന്ന് എനിക്ക് ആലോചിക്കാനും പോലും പറ്റുന്നില്ല കേട്ടോ. എനിക്കങ്ങ് ആലോചിച്ചിട്ട് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ വിഷമമാണ്. കുറേ കാലമൊക്കെ ഇതെൻ്റെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോയിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു കഥ പറയാൻ വേണ്ടി, ഞാൻ ആ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഓർത്ത് എടുത്തു തുടങ്ങിയപ്പോഴാണ് എല്ലാം ഓരോന്നോരോന്നായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ മൈൻഡ് ബോഡി പോസിറ്റീവിലാണ് പറയണമെന്ന് വിചാരിക്കുന്നത് സാധാരണ ഇങ്ങനത്തെ കഥകൾ. പക്ഷേ ഇതെനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് ഞാൻ ആ മെസ്സേജസിൽ നോക്കിയപ്പോൾ ആരോ ഒരാൾ അവിടെ കമൻറ്റ് എഴുതിയിരിക്കുന്നത് കണ്ടു, ഡോക്ടറെ കുറച്ച് ചുരുക്കി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, കഥ പറയുമ്പോൾ അത് നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്രത്തോളം ഡീറ്റെയിലായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിലായിട്ട് പറയണമെന്ന് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. സമയമില്ലാത്തവർ പ്ലീസ് ക്ഷമിക്കണം, കാണണ്ട കേട്ടോ. അങ്ങനെ ഞാനിത് ലൈവായിട്ടാണ് പറയണത്, അല്ലാണ്ട് വീഡിയോ ആയിട്ട് ഇട്ട് എഡിറ്റ് റെക്കോർഡ് ചെയ്ത്
കിട്ടിയിട്ടല്ല. ഞാൻ ഇതിൻ്റെ മുന്നിൽ ഇരുന്ന് ലൈവായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഒരു ഒടുക്കിലിങ്ങനെ വന്നു പോവാണ് കേട്ടോ. സമയമില്ലാത്തവർ ദയവായിട്ട് പ്ലീസ് ക്ഷമിച്ചേക്കണേ കേട്ടോ. എനിക്ക് ചുരുക്കി പറയാൻ കാര്യമൊന്നും അങ്ങനെ ചുരുക്കി പറയാൻ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. അറിയുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേണേ. എനിക്ക് അറിയാത്തത് കൊണ്ടാണ്, ആൾക്കാർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതിനാലാണ് ഞാനിങ്ങനെ കഥ പറയുന്നത്, ഈ ഇത്രയും ആ ഒരു ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. റൈറ്റ്, കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ വിഷ്വലൈസ് ചെയ്ത് കേൾക്കാൻ താല്പര്യമുള്ളവർ, അതിനുമാത്രം കേൾക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ടാവണം എന്ന ആ ഒരു ഡെസ്പറേഷനിൽ, ആ ഒരു വ്യഗ്രതയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന രീതിക്ക് നമ്മൾ തരം താഴ്ന്ന് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമുക്ക് ഇങ്ങനെ വല്ലതുമൊക്കെ ഒരു മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ ആ ഒരു വഴിയിലൂടെ തന്നെ പോയി അതിന് വേണ്ട കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞ് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ചതിയിലൂടെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊന്നും നടക്കുന്നു. ഇതൊക്കെ പണ്ട് നടന്നതാണ്. ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇരിക്കുകയൊന്നുമില്ല. എന്നാലും അന്നത്തെ ഒരു അനുഭവകഥ എനിക്ക് പറയണം തോന്നിയത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഇനി മൈൻഡ് ബോഡി പോസിറ്റീവിന് വേറെ എന്തെങ്കിലും കഥ കണ്ടുപിടിക്കണം. അവിടെ പറയാൻ വേണ്ടി വെച്ചിരുന്ന കഥയാണ് ഞാൻ.